ഇപ്പോൾ മേദിൽ ദേവിക മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് ലീഗൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അഡ്വക്കേറ്റ് വഴി അതിൻ്റെ ഒരു ഫുൾ ഫൈനൽ കൾമിനേഷൻ ഒരു തീരുമാനമായിട്ടില്ല അതിൻ്റെ ഒരു വഴിക്ക് നടക്കുന്നു ദ ഗ്രീവിയൻസസ് പ്രശ്നങ്ങളുള്ളത് വക്കീൽ വഴിയും അതിൻ്റെ മീഡിയേറ്റേഴ്സ് വഴിയും സോൾവ് ചെയ്യാൻ നോക്കുന്ന ഒരു ഫേസാണിത് പക്ഷെ ലീഗൽ നോട്ടീസ് ഫോർ ഡിവോഴ്സ് ആണ് ഞാൻ ഫയൽ ചെയ്തിരിക്കുന്നത് എന്താണ് എട്ട് വർഷമായി പിന്നെ പിരിയാനുള്ളൊരു കാരണം പറയാവുന്നതാണെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസാണ് നമ്മളൊരാളുടെ ഫാമിലിയിൽ കയറി എന്താണ് അവിടുത്തെ ഇഷ്യൂ നമ്മൾ ചോദിക്കില്ല അദ്ദേഹം എൻ്റെ ഹസ്ബൻഡാണ് അപ്പം അതൊക്കെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ബിന്ദുകൃഷ്ണ കോൺഗ്രസ് നേതാവ് ബിന്ദുകൃഷ്ണൊക്കെ ഗാർഹിക അതിക്രമം നടന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അത്തരത്തിൽ പരാതികൾ വല്ലതും കൊടുത്തിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഞാനതൊന്നും ഫോളോ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് എന്താ പരാതി പറയുന്നത് എനിക്ക് അറിഞ്ഞൂട എന്താ അവരെന്താ പരാതി പറയുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഒരു വാക്കിൽ കൂടെ ഗാർഹിക പീഡനം എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളാണ് അതോ എനിക്ക് അലിഗേഷൻസ് ഉണ്ടെങ്കിലും അത് എൻ്റെ അലിഗേഷനിൽ പെടുന്നില്ല നിങ്ങൾ രണ്ടുപേരും രണ്ട് മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പം എവിടെയാണ് ഈ ഒരുമിച്ച് ആശയപരമായിട്ടുള്ള വിയോജിപ്പ് സൗഹൃദപരമായി പിരിയുക എന്നുള്ള തീരുമാനത്തിലാണോ ഇത് വന്നിരിക്കുന്നത് മുകേഷ് ഏട്ടൻ്റെ നിലപാട് ഇനിയും വ്യക്തമല്ല എൻ്റെ സൈഡിൽ നിന്നാണല്ലോ പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ദേഷ്യപ്പെട്ട് പിരിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു കൺവെൻഷൻ ഉണ്ടോ പറഞ്ഞാൽ നമ്മളും അത് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല അതായത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പണ്ടത്തെ പോലെ ഈ ഒരു ഫേസ് എന്ന് പറയുന്ന വളരെ ഡിഫിക്കൾട്ട് ഫേസാണ് ആക്ച്വലി അപ്പം ഞാനിങ്ങനെ സംസാരിച്ചാലും നമ്മൾ ആക്ച്വലി എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയ വ്യക്തിയാണ് അദ്ദേഹം അപ്പം ഇങ്ങനെയൊന്നും ഞാൻ സംസാരിക്കാൻ പാടില്ല ബട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേച്ചർ ഉള്ളതുകൊണ്ടാണ് ഞാൻ എനിക്ക് നിർബന്ധിതയാവുകയാണ് ഇത് വന്ന് പറയാൻ അപ്പം എന്തായിരുന്നു ക്വസ്റ്റ്യൻ അല്ല മുകേഷ് ആയാൽ പോലും അതന്നെയാണല്ലോ നമ്മൾ ഡിവോഴ്സ് ചെയ്താൽ അങ്ങനെ പോയി എന്നൊക്കെ അതൊക്കെ പണ്ടത്തെ കാലം ഇനിയൊക്കെ നമുക്ക് എല്ലാ റിലേഷൻഷിപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിലെന്താണോ അതിൻ്റെ എസൻസ് ഉള്ളത് അത് നമ്മൾ സേവ് ചെയ്തിരിക്കാൻ പഠിക്കണം അത് പിന്നെ അത് മ്യൂച്വൽ ആണ് അദ്ദേഹത്തിനെ പറ്റില്ലെങ്കിൽ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്തായാലും ഒരു അദ്ദേഹത്തിൻ്റെ മേലെ കുറേ ചളി വാരിയിടാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അദ്ദേഹത്തിനും അതുപോലെ തന്നെ ആയിരിക്കും ഒരു നമ്മൾ രണ്ടും മെച്യോറായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ആ മെച്യോറിറ്റി നമ്മൾ പാലിക്കണം അതാ പറയണം അദ്ദേഹത്തിൻ്റെ നിലവാരം അദ്ദേഹത്തിൻ്റെ നിലവാരം ഇനി അദ്ദേഹം വ്യക്തം എന്നോടും ആക്കിയിട്ടില്ല സോ എൻ്റെ സൈഡിൽ നിന്ന് പോയി അത് ഞാൻ ആർക്കും ലീക്ക് ചെയ്തിട്ടില്ല അത് ലീക്കായി പോയതാണ് സോ അത് ഒരു ആ സമയത്താണ് അത് ആക്ച്വലി ലീക്കായത് ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പെയിൻഫുൾ ഫേസ് ആണ് അപ്പോൾ ഞാൻ എനിക്കും മുകേഷ് ഏട്ടനെയും സംബന്ധിച്ചുള്ള എന്തെന്നെ പറഞ്ഞാലും ആ സെപ്പറേഷൻ അദ്ദേഹത്തിനും ഒക്കെ വലിയ പെയിൻഫുള്ളാണ് അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ വളരെ സമാധാനകരമായി നിങ്ങൾ അനുവദിക്കണം നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെല്ലാം പറയണം എല്ലാവരും അത് അനുവദിക്കണം എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇമോഷൻസ് വരുന്നൊരു കാര്യമാണല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അദ്ദേഹത്തിനെ അദ്ദേഹം ആരും അല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത് ഇത്രയും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും ഒരു ഒരു എന്താ പറയുക സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതും അതുമായിട്ടൊന്നും എൻ്റെ ഒരു ഹൗസ് ഹോൾഡ് ഇഷ്യൂസ് കേരളമായി ബന്ധമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ് ഞാൻ ശരിക്കും ഇലക്ഷൻ കഴിയാൻ കാത്തിരുന്നു എന്നിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ ഉടനെ ആയിരിക്കണം ആ സമയം കഴിഞ്ഞ ഉടനെ അതെ നമ്മൾ കല്യാണം കഴിച്ച അവിടെ അതെ രജിസ്റ്റർ ചെയ്ത് അവിടെ കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നു മുകേഷ് ഏട്ടനോട് സി മുകേഷ് ഏട്ടൻ വളരെ ബിസി ആയിട്ടുള്ള ആളല്ലേ അപ്പോൾ അതുകൊണ്ട് അതിനെ കുറേ കൂടെ ഫോമലായിട്ട് സീരിയസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നോട്ടീസ് കൊടുത്തത് അപ്പോൾ ഉണ്ടായിരുന്നു ഡിസ്കഷൻ സമയത്ത് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു